നമസ്കാരം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ തീരത്തായുള്ള ചെറിയ ദ്വീപുകളുടെ സമൂഹമായ എന്ന ഗ്രാമം ലോകപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്ത്യയിലെ പതിനേഴ് ഐക്കണിക് ടൂറിസം സൈറ്റ്സ് പട്ടികയിൽ സ്ഥാനം പിടിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം കോട്ടയത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പിന്നിട്ടാൽ കുമരകത്ത് എത്തിച്ചേരാം കേരളത്തിലെ പല സ്ഥലങ്ങളുടേതും പോലെ കുമരകവും പ്രാചീന കാലത്ത് അറബിക്കടലിനടിയിലായിരുന്നു വൈക്കം കടുത്തുറ്റി എന്നീ പ്രദേശങ്ങൾ രൂപപ്പെട്ട കാലത്താണ് കുമരകവും ഉണ്ടായത് കേരളത്തിൽ കണ്ടൽക്കാടുകൾ നിറയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കുമരകം കായൽ നികത്തി ഉണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ പാടശേഖരങ്ങളും കുമരകത്താണ് സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്നതിനാൽ കുമരകത്തെ കേരളത്തിൻ്റെ നെതർലാൻഡ്സ് എന്ന് വിളിക്കുന്നു എ ജി ബേക്കർ എന്ന സായിപ്പാണ് ആധുനിക കുമരകത്തിൻ്റെ ശില്പി അദ്ദേഹത്തിൻ്റെ വരവിന് മുൻപ് ഈ സ്ഥലത്തിൻ്റെ ഭൂരിഭാഗവും ചതുപ്പും മറ്റുള്ളവ വേമ്പനാട്ടുകായലിനും അടിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായി അഞ്ഞൂറ് ഏക്കറോളം വരുന്ന ചതുപ്പ് നല്ല വിളവ് തരുന്ന കൃഷിഭൂമിയായി മധ്യഭാഗത്തായി തെങ്ങുകൾ വെച്ചു പിടിപ്പിച്ച് അദ്ദേഹം തെങ്ങുകൾക്ക് ഉപ്പ് കാറ്റേറ്റാതിരിക്കാനും അതുപോലെ വെള്ളത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും മണ്ണിനെ തടയാനുമായിട്ട് കണ്ടൽ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു തോടുകൾ കയറി അഞ്ഞൂറ് ഏക്കർ ഭൂമിയിലേക്കുള്ള ഗതാഗതം സുഗമമാക്കി നെല്ലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ധാന്യം ഏതാണ്ട് നാല്പത്തഞ്ചോളം പാടശേഖരങ്ങൾ ഇവിടെയുണ്ട് ഇതിൽ ഒരേക്കർ മുതൽ നാനൂറ് ഏക്കർ വരെയുള്ളവ ഉൾപ്പെടുന്നു ഇവയെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും അരയടിയോളം താഴെയാണ് എന്നുള്ളതാണ് വലിയ പ്രത്യേകത സമുദ്രജലം കയറാതിരിക്കാനായിട്ട് ബണ്ടുകളും ചിറകളും കിട്ടിയിട്ടുണ്ട് തണ്ണീർബുക്കം പണ്ട് അതിലൊന്നാണ് കുമരകം ഒരുപാടിനം സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും വാസഗ്രഹമാണ് ദേശാടന പക്ഷികളുടെ പര്ദ്ദീസിയായ ഇവിടം പക്ഷി നിരീക്ഷകരുടെ സ്വർഗ്ഗവുമാണ് പല ദേശാടന പക്ഷികളെത്താറുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം ഏതാണ്ട് ഒരു പതിനേഴ് ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കുമരകത്തിനടുത്തുള്ള പതിനാമണൽ ദ്വീപിലും ധാരാളം പക്ഷികൾ എത്താറുണ്ട് വേമനാട്ട് കായൽ അതുപോലെ പലതരം മത്സ്യങ്ങളുടെ വാസസ്ഥലമാണ് കരിമീൻ ചെമ്മീൻ കരിക്കാടി കക്ക എന്നിവ കായലിൽ സുലഭമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് കായൽ വടക്ക് കൊച്ചി മുതൽ തെക്ക് ആലപ്പുഴ വരെ വ്യാപിച്ചു കിടക്കുന്ന കായലിൻ്റെ സൗന്ദര്യമാണ് കുമരകത്തിൻ്റെ ഒന്നാമത്തെ ഹൈലൈറ്റ് കുമരകത്തെ പ്രധാന ആകർഷണം ഹൗസ് ബോട്ട് യാത്രയാണ് കായലിൻ്റെ ഓളങ്ങളിൽ അലതല്ലി ഒഴുകുന്ന ബോട്ട് യാത്ര ആരെയും വിസ്മയിപ്പിക്കും നാടൻ രുചി രുചിനുകരാൻ കുമരകത്തേക്കാൾ നല്ലയിടം വേറെ കാണില്ല വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത കരിമീൻ തുടങ്ങി കായൽ സമ്പത്തിൻ്റെ രുചി അറിയാനായിട്ട് കുമരകത്ത് വന്നാൽ മതി